ബേസിക് കെയർ മാത്രം ചെയ്യുന്നതാണോ ജർമ്മനിലെ നഴ്സിംഗ്, അല്ലെങ്കിൽ എന്തുവാ ഈ കുളിപ്പിക്കുന്ന നനപ്പിക്കുന്നതൊക്കെ മാത്രമാണോ ജർമ്മനിലെ നഴ്സിംഗ് എന്ന് ചോദിക്കുന്നവർക്കോട്. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിൽ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസ് ബേസിൽ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർക്കും അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരാൻ ഡിസൈഡ് ചെയ്യാൻ പോകുന്നവർക്കും വേണമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. ബിക്കോസ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ പോലെ നമുക്കിത് ജനറലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു കാര്യം പറയാനോ ജർമ്മനിയെക്കുറിച്ച് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിടാന്ന് വെച്ചാൽ, ബിക്കോസ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. ഓഫ്കോഴ്സ് ഞാൻ വേറൊരു രാജ്യം മാറ്റി പിടിച്ചതിന് എന്താണേലും പഠിച്ച് പറ്റിച്ച് പാസ്സായി തന്നെ വരണം. അപ്പം ഈവൻ ജർമ്മനി ആയാലും ഓക്കെയാണ്, എനിക്ക് യു കെ ആയാലും ഓക്കെയാണ്, എന്തായാലും നമ്മൾ പഠിക്കണം. അപ്പം പിന്നെ എന്തായിരുന്നാലും എനിക്ക് ഓക്കെ. സോ നമുക്കിവിടെ എന്ന് പറഞ്ഞത് ബേസിക് കെയർ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ബേസിക് കെയർ ചെയ്യുന്ന ഒരു തെറ്റോ മോശമായ കാര്യങ്ങളല്ല. എന്നിരുന്നാലും നല്ല ഫിസിക്കലി ഉള്ള ടാസ്ക് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ആരോഗ്യം വേണം. ഇപ്പോൾ യു കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കെയർ അസിസ്റ്റൻസ്മാർ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നേക്കാം അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതലും മെഡിസിനേഷ്യ ആയിട്ടുള്ള കാര്യങ്ങളാണ് നഴ്സുമാർ ചെയ്യുന്നത്. പക്ഷേ ജർമ്മനിലെ കേസ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് ഡിഫറൻ്റ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഫ്ലീഗ് ഹിൽഫർമാർ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് കൂടുതൽ നമ്മൾ തന്നെ ടാസ്കുകളെല്ലാം ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് ഫിസിക്കലി ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടത്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം വാർഡിൽ വരും. 6 o'clock വരുന്നത്, 6:30 വരെയാണ് ഊബർ കാബെ എന്ന് പറഞ്ഞാൽ ഓവർ കൊടുക്കും. ഇതിന് ശേഷം പേഷ്യൻസിന് വൈറ്റൽസ് എടുക്കാൻ പോകണം. വൈറ്റൽസ് ഒരു റൗണ്ട് മൊത്തം എടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഔഗൺ ട്രോഫൻ ഒഴിക്കാൻ പോകും. ഞാൻ ഓഫ്താൽമോളജി വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ പോകും. കണ്ണിൽ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തേക്കുള്ളൊരു പരിപാടിയെല്ലാം ഒതുക്കി. ഇതിന് ശേഷം പേഷ്യൻറ്റിനെ ഒന്നെങ്കിൽ വാഷം ചെയ്യുക എന്ന് വെച്ചാൽ കുളിപ്പിക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഡയപ്പർ വെക്സലം ചെയ്യുക. ഇപ്പോൾ തീരെ വയ്യാത്ത പേഷ്യൻറ്റാണ് നമ്മൾ പൊസിഷൻ ചെയ്യണം. ഇതെല്ലാം നമ്മൾ തന്നെ, നമ്മൾക്ക് കൂടെ സഹായത്തിന് ആൾ കാണും. ഇപ്പം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല. സോ നമ്മൾ അത് ചെയ്യും. അപ്പം മിക്ക വാർഡിലും ഈ വാഷൻ ഇതെല്ലാം ഈ സെയിം ടൈമിൽ തന്നെ ആയിരിക്കും. ഇതിന് ശേഷം മാത്രമായിരിക്കും ഡോക്ടർ റൗൺസിന് വരുന്നത്. ഡോക്ടർ റൗൺസിന് വന്നു കഴിയുമ്പോൾ കുറേ ടാസ്ക് വരും. ഇനി ഇന്ന് മെഡിസിൻസ് ഇന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നാളെ തൊട്ട് കൊടുക്കണം, ചില കാര്യങ്ങൾ പോസ് ചെയ്യും, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ നമ്മൾ ഈ പേഷ്യൻസിൻ്റെ പരിപാടിയൊക്കെ ഒതുക്കി കഴിയുമ്പോഴേക്കും ഡോക്ടേഴ്സ് റൗൺസ് തുടങ്ങും. ചില ഡോക്ടേഴ്സ് റൂമിൽ വന്ന് റൗൺസ് എടുക്കും. ചില വാർഡിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പേഷ്യൻസ് കൊണ്ടുപോകണം. അതൊക്കെ ഡിപ്പെൻസ് ആണ്. പിന്നെ ഞാൻ ഒഫ്താൽമോളജിയിലായതുകൊണ്ട് ഇതിനിടയ്ക്ക് ഓപ്പറേഷൻ പേഷ്യൻസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇതിനിടയിൽ ഇങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കും. സോ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഡോക്ടർ വന്നിട്ടുള്ള വർക്ക് ഔസ് ആർബൈറ്റൻ ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ കാണും, ഇൻഫ്യൂഷൻ കാണും. ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓർത്തോർത്തിട്ട് പോകണം. നമുക്ക് മെൻ്റലി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ളൊരു കപ്പാസിറ്റി ആണ്. ഇന്ന സമയത്ത് ഇന്ന പേഷ്യൻ്റിന് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പേഷ്യൻ്റ് ഇന്ന സമയത്ത് സി ടിക്ക് വിടണം, MRI വിടണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെൻ്റലി നമ്മൾ ഓർത്ത് വെക്കണം. അല്ലാതെ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഫിസിക്കലി ടാസ്ക് ഉണ്ടല്ലാതെ നമ്മൾ പുതുതായിട്ടൊരു കാര്യം തിങ്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മ വേണം. ഇത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ബുക്കിൽ എഴുതി എടുത്തിട്ട് നോക്കി നോക്കി പോയാലും മതി. ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല നോർമലി. സോ അതിനുശേഷം ഡോക്ടർ വന്നിട്ടുള്ള വർക്ക് എന്താണോ അത് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു തവണയും കൂടെ പേഷ്യൻ്റിന് റൗണ്ട്സ് എടുക്കുക. പേഷ്യൻറ്റിന് ചില പേഷ്യൻസ് നമ്മൾ ഫുഡ് മുറിച്ച് അപ്പം മിറ്റാകസം വരും. ചില പേഷ്യൻസ് നമ്മൾ ഫുഡ് മുറിച്ച് തന്നെ കൊടുക്കണം. സർവിയർ ക്രാഫ്റ്റ് ചെയ്യുന്ന വാർഡുകളുണ്ട്. ചില വാർഡിൽ നമ്മൾ തന്നെയാണ്. ഇപ്പം എൻ്റെ വാർഡിൽ ഞങ്ങൾ തന്നെ ചെയ്യണം. നമുക്ക് അത്രയും വലിയ തിരക്കില്ലാത്ത വാർഡായതുകൊണ്ട് നമുക്ക് സർവിയർ ക്രാഫ്റ്റ് ഒന്നുമില്ല, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, പേഷ്യൻറ്റിനെ കുളിപ്പിച്ചു, പേഷ്യൻറ്റിനെ പല്ലിയിപ്പിച്ചു, പേഷ്യൻ്റ് ഡയപ്പർ ചേഞ്ച് ചെയ്തു, പേഷ്യൻ്റിന് ഇപ്പോൾ ഡ്രെയിനേജ് മാറ്റി, പേഷ്യൻറ്റിന് മരുന്ന് കൊടുത്തു, പേഷ്യൻ്റിൻ്റെ കണ്ണിന് മരുന്ന് ഒഴിച്ചു, പേഷ്യൻ്റിന് ഓപ്പറേഷൻ കൊണ്ടുപോയി, പേഷ്യൻറ്റിന് ഇൻജെക്ഷൻ ഇട്ടു, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും നമ്മൾ തന്നെയാണ്. അതിനുശേഷം ഡോക്ടറിൻ്റെ കൂടെ റൗണ്ട്സ് എടുത്തു. ഡോക്ടർ വന്നിട്ടുള്ള ടാസ്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതൊക്കെയാണ് ഇവിടെ ജനറലി ഒരു നഴ്സിംഗ്. ഇത് നാട്ടിലും ചെയ്യുന്ന പരിപാടി. പക്ഷേ നാട്ടിലിപ്പോൾ ഞാനാണെങ്കിലും കണ്ടു വന്നിട്ടുള്ളത് പ്രൈവറ്റിലാണേലും ഗവൺമെൻറ്റിലാണേലും റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് റിലേറ്റീവ്സാണ് ഇതുപോലെയുള്ള ഈ ബേസിക് കെയർ എല്ലാം ചെയ്യുന്നത്. പക്ഷേ ജർമ്മനിയിൽ നമുക്ക് റിലേറ്റീവ്സ് നമ്മൾ കൂടെ നിൽക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നഴ്സുമാർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ UK ഇത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. അവിടെ കെയർ ടേക്കർമാരും കെയർ അസിസ്റ്റൻസ്മാരും ഉള്ളതുകൊണ്ട് നഴ്സുമാർക്ക് ഈ വക ടാസ്കുകൾ കുറച്ചും കൂടെ കുറവാണ്. അതുപോലെ ഇഞ്ചക്ഷൻ എടുക്കാനല്ല നഴ്സുമാർ ഇവിടെ അലോഡാണ്. ഇവിടെ നമുക്ക് ഇഞ്ചക്ഷൻ ഉദ്ദേശിച്ചാൽ നമുക്ക് ഈ ഡയബറ്റീസിനുള്ള ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ഇൻസുലിൻ, ഹെപ്പാരിൻ, അതൊക്കെ ചെറിയ നീഡിലുള്ള സബ്ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുക. അല്ലാതെ മസിലോ വെയിനിലോ നമുക്ക് ഡയറക്റ്റ് നീഡിലുകൊണ്ട് കുത്താനുള്ള പെർമിഷൻ ഡോക്ടേഴ്സിന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ക്യാനിൽ ഇട്ടിട്ടുണ്ട്, ആ ക്യാനിലേക്കകത്തോടെ മരുന്ന് കൊടുക്കുക. അല്ലാതെ ക്യാനിൽ ഇടാനുള്ള പ്രൊഫിഷ്യൻസി തൽക്കാലം ഇവിടുത്തെ നഴ്സുമാർക്കാർക്കും ഇല്ല.
അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ടാസ്ക്. ഇത് കഴിഞ്ഞ് അടുത്ത പേഷ്യൻ്റ് അടുത്ത ആ കോവർ കൊടുത്ത് നമ്മൾ പോകും. സോ ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ആണ് അടുത്ത വരുന്ന ആൾക്കും നൈറ്റ് വരുന്ന ആൾക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് നമുക്ക് മെഡിസിൻ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് എല്ലാം ചെയ്യണം, ഫുഡ് ബെസ്റ്റ് എല്ലാം ചെയ്യണം. ബെസ്റ്റ് എല്ലാം മീൻസ് ഓർഡർ ചെയ്യണം. ഇതൊക്കെയാണ് ജനറലി.